നിങ്ങൾ സ്ഥിരം കൊടുക്കാറുണ്ടോ? ഓ എന്താ പേര്? എന്ത് ആരെ പേര്? നിങ്ങളെ? എന്റെ പേര് ശശി. എല്ലാവരെയും മഴവിൽ ജീവിതം എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. സുഖം തന്നെയാണോ എല്ലാവർക്കും? എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രഭാത കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന മനുഷ്യർ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ മനുഷ്യരെ മാത്രമല്ല ഈ പ്രകൃതിയെയും പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം സ്നേഹിക്കുകയും അവരോട് അടുപ്പം കാണിക്കുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് മനുഷ്യരെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സകല പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളോടും അടുപ്പം കാണിക്കേണ്ടതുണ്ട്. എന്നാൽ മാറിയ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മനുഷ്യനെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷവും നാം കാണാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം മാറി ഇപ്പോഴും നമ്മൾക്കിടയിൽ നമ്മളുടെ അടുത്തൊക്കെ തന്നെ ചുറ്റുവട്ടത്ത് നമുക്ക് നോക്കിയാൽ കാണാം ചില ആളുകൾ എല്ലാ പ്രകൃതികളോടും ഇഷ്ടപ്പെട്ട് പക്ഷിമൃഗാദികളെയും ഒക്കെ ഇഷ്ടപ്പെട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് തണൽ കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളെ അത്തരത്തിൽ ഒരാളായിരുന്നു നമ്മൾ മുൻപ് പരിചയപ്പെട്ട അശോകേട്ടൻ. ഇന്നിതാ ഒരു പുതിയ അതിഥി നമ്മളുടെ അടുത്തേക്ക് വരുന്നു, ശശിയേട്ടൻ. ശശിയേട്ടൻ്റെ വിശേഷങ്ങളിലേക്കും ശശിയേട്ടനെ പരിചയപ്പെടാനും നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ സ്ഥിരം കൊടുക്കാറുണ്ടോ? എന്താ പേരെന്ത്? നിങ്ങളെ? ഇതിലെന്താണ് മീനാ? ഇത് പുതിയ മീൻ വാങ്ങിച്ചതാ? ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാ സ്ഥിരം? അല്ല, വീട്ടിലേക്ക് വാങ്ങും. ഇതിന് വാങ്ങും, വീട്ടിലേക്ക് വാങ്ങും, കുറച്ച് ഇങ്ങനെ കൊടുക്കാനും വാങ്ങും. അപ്പൊ ഇങ്ങനെ കൊടുക്കും അല്ലേ? സ്ഥിരം വരുന്നവരൊക്കെ ഉണ്ടോ? ആണോ? നിങ്ങളെ കാത്തു നിൽക്കും വഴിയിൽ. ആണോ? വീട് ഇവിടെ അടുത്ത് തന്നെയാ? ടൗണിന്റെ അടുത്ത് തന്നെ വീടുള്ള. എന്താ പേര് ചേട്ടന്റെ? ശശിച്ചേട്ടനാണ് ഇത്. ശശിച്ചേട്ടന്റെ ഒരു പ്രഭാത കർമ്മമാണ് മീൻ മേടിക്കാൻ. മത്സ്യ മാർക്കറ്റിൽ പോയാൽ വീട്ടിലേക്കും കുറച്ച് ഒരു കവറിൽ മേടിക്കും, വേറൊരു കവറിൽ ഇതാ ഈ മൃഗസ്നേഹിയായ മനുഷ്യൻ ഇവർക്കൊക്കെ കൊടുക്കും. കുറച്ചധികം ഉണ്ടായിരുന്നു, അവരെല്ലാം കഴിച്ചു പോയി. വേറൊരു സ്ഥലത്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. അവിടെ ഉണ്ടല്ലേ? ഒരുപാട് നാളായി അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് നല്ലൊരു സുഖമാണ് അല്ലേ? നല്ല കർമ്മം ചെയ്യാനാണല്ലോ പറഞ്ഞത്. അതെ. ഞാൻ ഇവിടെ അടുത്ത് തന്നെ, എനിക്ക് ചാനലുണ്ട് മഴവിൽ ജീവിതം എന്ന് പറഞ്ഞിട്ട്. ജീവിതം മഴവിൽ ജീവിതം എന്ന് യൂട്യൂബിൽ അടിച്ചാല് കാണാം. അപ്പൊ അത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ബെല്ലൈക്കണൊക്കെ കൊടുക്കുക, കമൻസ് ഒക്കെ ഇടണം കേട്ടോ ശശിച്ചേട്ടൻ. അതുപോലെ ഈ കാണുന്ന എല്ലാവരും തന്നെ മഴവിൽ ജീവിതം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ, അതൊക്കെ അവിടുന്ന് കഴിച്ചവരാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് കോഴിക്കോട് ടൗണിൽ തന്നെ മുതലക്കുളം എന്ന് പറയുന്ന ഭാഗത്താണ് ഇദ്ദേഹം. ഈ ടൗണിൻ്റെ ഭാഗത്ത് തന്നെയാണ് വീട്. ആ ശരി. അപ്പം എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ചാനലിലെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആശംസകളും പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും കേട്ടോ. മഴവിൽ ജീവിതം. മഴവിൽ ജീവിതം.
എൻ്റെ മനസ്സിൽ തൈമണി തന്നലായി പുൽകാൻ നീ വന്നു ലാലാ शांति का उन्नति का प्यार का चमन मेरा मुल्क मेरा देश मेरे ये वतन शांति का उन्नति का प्यार का चमन।